പുതിയ ഹീറോ എച്ച് 125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. ക്യാമറ നന്നേരെ ബാക്ക് ആണ്, മൂടാണ്, താലി എടുത്തവരെ എല്ലാവരും കാണുന്നു. നമുക്ക് സേഫ് ആയിട്ട് ഒന്ന് ടെൻഷൻ കൂടെ. ഞാൻ പക്ഷെ തൊഴിലുകൊണ്ട് ഇങ്ങനെ കല്യാണപ്പെണ്ണ ആ പറഞ്ഞത് ന്യായം. ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ ഈ താലികെട്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും ഭംഗിയായിട്ട് പകർത്തി എടുക്കാനുള്ള മത്സരത്തിലായിരിക്കുമല്ലോ ഫോട്ടോഗ്രാഫേഴ്സ്. അതുകൊണ്ട് ഈ താലികെട്ടിന്റെ സമയമാകുമ്പോ ചെറുക്കനെയും പെണ്ണിനെയും പൂജാരിനെയൊക്കെ അവരങ്ങോട്ട് വളയും. അവരിങ്ങനെ വളഞ്ഞു നിക്കുമ്പോ സ്വാഭാവികമായിട്ടും ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് ഈ താലികെട്ട് മര്യാദയ്ക്ക് കാണാൻ പറ്റില്ലല്ലോ. നമ്മുടെ കല്യാണപ്പെണ്ണ് അതിനൊരു പോസിറ്റീവ് സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. നാട്ടുകാരും വീട്ടുകാരൊന്നും കാണുന്നില്ല എന്നൊക്കെ അറിയുമ്പോ ടെൻഷനൊന്നും ഇല്ലാതെ താലി കെട്ടാലോ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോഴേ കല്യാണം കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കും ഈ താലി കെട്ടുന്ന സമയത്ത് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ, ക്യാമറ ചേട്ടന്മാരോട് നന്നായിട്ട് അതങ്ങോട്ട് കവർ ചെയ്തോളാൻ പറയും. അതാകുമ്പോ നാട്ടുകാർക്ക് കെട്ടൊന്നും കാണാൻ പറ്റില്ലല്ലോ. ക്യാമറ ചേട്ടന്മാരുടെ മൂടാണല്ലോ കാണുന്നത്. അതെന്ന് പറയുന്നത് പണ്ടേ ഉണ്ടല്ലോ, ക്യാമറ നന്നേരെ ബാക്ക് ആണ്, മൂടാണ്, താലി എടുക്കുന്നവരെല്ലാരും കാണുന്നു. നമുക്ക് സേഫ് ആയിട്ടൊന്ന് ടെൻഷൻ കൂടെ. ഞാൻ പക്ഷെ തൊഴിലുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല നമ്മുടെ പെൺകുട്ടിയുടെ തകകൾ. ഈ താലി ഇട്ട് കഴിഞ്ഞിട്ട് കല്യാണ ചെക്കന് ഉമ്മ കൊടുക്കുക എന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരി പറഞ്ഞു കേട്ടോ. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളാവുമ്പോ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ചിന്തയുണ്ടാവുമല്ലോ. നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, വല്യച്ഛൻ എന്ത് പറയും, അവരൊക്കെ കണ്ട നാണക്കേടല്ലേ. അങ്ങനത്തെ ചിന്തകളൊക്കെ സ്വാഭാവികമാണ്. ഭൂതക്കുളം ക്രിയേറ്റീവ് ലൈഫ് സ്റ്റുഡിയോസിന് വേണ്ടി പ്രേംജിത് കല്ലുവാതുക്കൽ പകർത്തിയ ഈ ഒരു കല്യാണപ്പെണ്ണിന്റെ ഈ ഒരു വീഡിയോ കാണുമ്പോ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലെയും കല്യാണപ്പെണ്ണുങ്ങൾ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ചിലർക്കൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് റൊമാൻറ്റിക് ആവാനൊരു അവസരം കിട്ടുന്നത് ഈ കല്യാണ ഫോട്ടോസ് എടുക്കുമ്പോഴായിരിക്കും. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ചമ്മൽ ഉണ്ടാവുമല്ലോ. പിന്നെ ജോലി ചെയ്യുന്ന ക്യാമറ ചേട്ടന്മാർക്കും വേണ്ട ഒരു എന്റർടൈൻമെന്റ്. എന്തായാലും ഇവരുടെ ഇതുപോലെയുള്ള ചില ചമ്മലുകളും ടെൻഷനുകളും ചിന്തകളും ഒക്കെ കാണുമ്പോ കല്യാണം കവർ ചെയ്യാൻ വന്ന ക്യാമറ ചേട്ടന്മാർക്ക് ഒരു എന്റർടൈൻമെന്റ്, അത്രേ ഉള്ളൂ. പിന്നെ ഈ സന്തോഷവതിയായ കല്യാണ പെണ്ണിനെ കാണുമ്പോ ആകെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇപ്പൊ ഉള്ളത് പോലെ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റട്ടെ. ഇന്നലെ ഒരു വീഡിയോ വൈറലായിരുന്നു. ഇതേ ആ വീഡിയോ വൈറലാക്കിയവർ രണ്ടുപേര് ഇതിനകത്തുണ്ട്. ഹായ് 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 നിക്കണേ, രണ്ടുപേരും നിക്കണേ. ദേ 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 ഇതാണ് ആ വീഡിയോയിലെ താരങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് ആദ്യം വീണിട്ട് എണീറ്റ് ഓടാൻ തയ്യാറായ മനുഷ്യൻ, എന്നിട്ട് ജയിച്ചത് ശിവ അല്ലേ. ശിവ, ശിവയുടെ കൂടെ ആദിദേവ് അല്ലേ. ആദിദേവിന്റെ എനർജിയിലാണ് ശരിക്കും ഇന്നലെ ശിവ ജയിച്ചത് അല്ലേ. അമ്മ അമ്മ വരൂ, അമ്മ വരൂ. കേരള റോളർ സ്കേറ്റിംഗ് ഫെഡറേഷന്റെ അണ്ടറിൽ വരുന്ന സിൽവർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് തൊടുപുഴ ഒരു ടീമുണ്ട്. അവര് സിയാസാർ സംഘടിപ്പിച്ച ഒരു ഓപ്പൺ മീറ്റാണ്, കേരള ഓപ്പൺ മീറ്റിന്റെ പാർട്ടിസിപ്പേഷനായിട്ട് പോയത്. നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. സ്റ്റാർട്ടിങ് തന്നെ കയറി വന്നപ്പോ വീണു. വീണപ്പോ ഞങ്ങൾ മീൻസ് ഞാൻ ഭയങ്കരമായിട്ട് വിഷമമായി. വിഷമമായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ ആദിയുടെ വിളി. ആദ്യ ഭയങ്കരമായിട്ട് ശിവ കയറി വാ, അവൻ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, ശിവ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. പക്ഷെ അവൻ നന്നായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. അത്രയും മാക്സിമം എഫേർട്ട് ഇട്ട് ഫൈനൽ വന്നു, സെലക്ട് ആയി, അച്ചീവ് ചെയ്തു. ഈ പറയുന്ന മെഡല് നേടാൻ സഹായിച്ച ആവേശകരമായ പ്രകടനം ശേഷം ആവേശത്തോടുകൂടി വീണ്ടും പരിശീലനത്തിലാണ്, അടുത്ത മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. പൊളിക്ക് പരിശീലിച്ചോ, ഓക്കോ നടക്കട്ടെ. പുതിയ ഹീറോ എച്ച് 125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്.